ആഗോളതാപനം രണ്ട് വർഷത്തിനുള്ളിൽ കുറച്ചിട്ടില്ലെങ്കിൽ സമുദ്രനിരപ്പ് 10 മീറ്റർ ഉയരുമെന്ന് യുഎൻ കാലാവസ്ഥാ മേധാവിയുടെ മുന്നറിയിപ്പ്. താപനം 1.5 ഡിഗ്രിയെങ്കിലും കുറയ്ക്കണമെന്നും യുഎൻ കാലാവസ്ഥാ വിഭാഗം എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീൽ പറഞ്ഞു. ദുബായിൽ എക്സ്പോ വേദിയിൽ പുരോഗമിക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടി 2ാം ആഴ്ചയിലേക്ക് കടന്നു. രണ്ടു വർഷത്തിനുള്ളിൽ ആഗോളതാപനം 1.5 ഡിഗ്രി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ നാശത്തിന് കാരണമാകുമെന്നാണ് യുഎൻ കാലാവസ്ഥാ വിഭാഗം മേധാവിയുടെ മുന്നറിയിപ്പ്. 1.5 ഡിഗ്രി എന്ന പരിധി പിന്നിട്ടാൽ നമുക്ക് ഭൂമിയെ തിരിച്ചുപിടിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാകും. മഞ്ഞുപാളികൾ വീണ്ടെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ലോകമെമ്പാടും 10 മീറ്റർ സമുദ്രനിരപ്പ് ഉയരും. ഇത് മിക്ക തീരപ്രദേശ നഗരങ്ങളിലും ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർബന്ധിതരാകും. കൂടാതെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവനവും എല്ലാ സംവിധാനങ്ങളും നഷ്ടപ്പെടാനും സാധ്യതയുണ്ടെന്നും യുഎൻ കാലാവസ്ഥാ വിഭാഗം മേധാവി വ്യക്തമാക്കി. COP28 ഉച്ചകോടി 2ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കെ ഫോസിൽ ഇന്ധനം കുറയ്ക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും സജീവമായിരിക്കുകയാണ്. ഉച്ചകോടിയുടെ അന്തിമ പ്രമേയത്തിൽ ഫോസിൽ ഇന്ധനം ഘട്ടംഘട്ടമായി കുറയ്ക്കുന്നതിന് ആവശ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഫോസിൽ ഇന്ധനത്തിന്റെ ഘട്ടംഘട്ടമായി കുറയ്ക്കൽ അത്യന്താപേക്ഷിതമാണെന്നാണ് കഴിഞ്ഞ ദിവസം ഉച്ചകോടി അധ്യക്ഷനും യുഎഇ വ്യവസായ അഡ്വാൻസ് ടെക്നോളജി മന്ത്രിയുമായ സുൽത്താൻ അൽ ജാബിർ പറഞ്ഞത്. ഉച്ചകോടി 12-ന് അവസാനിക്കാനിരിക്കെ അടുത്ത ദിവസങ്ങളിൽ ഫോസിൽ ഇന്ധനം സംബന്ധിച്ച നിലപാടിൽ കൂടുതൽ സംവാദങ്ങൾക്ക് സമ്മേളനം വേദിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റിപ്പോർട്ട് UAE.